സൗന്ദര്യലഹരി കെ സർവമംഗളദദായ ശവരതി രാജയത സൗന്ദര്യലഹരി എഴുപതാമത്തെ ശ്ലോകത്തിൽ ഭഗവതിയുടെ ഭുജങ്ങളുടെ മഹിമയാണ് വർണ്ണിച്ചത് കരങ്ങളുടെ മഹിമ അടുത്ത എഴുപത്തിയൊന്നാമത്തെ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നു കൈകളുടെ മുഴുവൻ ആകാരത്തെ മൃണാളീമൃദ്വീനാം എന്ന് ഭാവജൻ ഭാവന ചെയ്ത് താമരത്തണ്ടുകളുടെ ആകാരത്തിൽ വർണ്ണിച്ചു അപ്പോൾ എങ്ങനെയാണോ താമരത്തണ്ടുകളുടെ അറ്റത്ത് താമരപ്പൂവ് വിടരുന്നത് അതുപോലെ കരങ്ങളെ വർണ്ണിക്കുകയാണ് കൈപ്പത്തികളെ കൈത്തണ്ടുകളെ വർണ്ണിക്കുകയാണ് എഴുപത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ നഖങ്ങളുടെ കാന്തിയെ വർണ്ണിച്ചുകൊണ്ട് അതോടൊപ്പം കരങ്ങളുടെ കാന്തിയും വർണ്ണിക്കുന്നു കരങ്ങളിൽ നഖം കരത്തിൻ്റെ സുന്ദരമായ ഒരു ഭാഗമാണ് പലപ്പോഴും നഖങ്ങളുടെ സൗന്ദര്യം കരത്തിന് ആകർഷകമാകുന്നു അപ്പം അതുകൊണ്ട് രണ്ടും ചേർത്താണ് എഴുപത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത് അന്വയത്തില് ഹേ ഉമേ എന്ന സംബോധന നവനളിനരാഗം വിഹസതാം ദ്യോതൈ നവനളിനേം കഥയാമ കഥയ ഇവിടെ കഥനം ചെയ്യാൻ വാക്കുകളില്ല അത്രയും സൗന്ദര്യമാണ് ആ സൗന്ദര്യം വർണ്ണിക്കാൻ വാക്കുകളില്ല എന്ന് അത്യന്തം ആശ്ചര്യവും അതിശയവും ദ്യോതിപ്പിക്കുന്നു നഖാനാമുദ്യോതൈ അത്യന്തം പ്രഭയോടുകൂടിയ ഉദ്യുക്തമായ പ്രഭയോടുകൂടിയ നഖങ്ങൾ അവ നവനളിനരാഗം വികസതാം കരാണ് നാലു കരങ്ങളാണ് ആ നാലു കരങ്ങള് പുതിയ താമരപ്പൂ പോലെ വികസിതമായ പുതിയ താമരപ്പൂ പോലെ സുന്ദരങ്ങളാണ് വികസതാം നവ നളിനരാഗം അതിൻ്റെ സൗന്ദര്യം പറയുമ്പോൾ വിടർന്നു വന്ന താമര ഇപ്പോൾ വികസിച്ച താമരയുടെ ആ പുതു താമരയുടെ നവനവമായിട്ടുള്ള ആ സൗന്ദര്യമാണതിന് കാണാൻ കഴിയുന്നത് അങ്ങനെയുള്ള തേ കരാണാംകാന്തി കഥം കഥയാമ അങ്ങനെയുള്ള അമ്മയുടെ ആ കരങ്ങളുടെ കാന്തിയെ നിന്റെ ആ കരങ്ങളുടെ കാന്തിയെ എങ്ങനെയാ പറയാൻ കഴിയുക കഥം കഥയാമ എങ്ങനെയും പറയാൻ കഴിയില്ല ഇപ്പോൾ കരങ്ങളെ താമരപ്പൂകളോട് യോജിപ്പിച്ചു അതൊരു വർണ്ണനയായി എന്നാൽ അതിൽ തൃപ്തിയില്ല അത് വളരെ വിലക്ഷണമായ മറ്റൊരു ഉപമയും കാണാൻ കഴിയാത്ത ഒരു സൗന്ദര്യമാണ് താമരപ്പൂവിനോട് യോജിപ്പിക്കുമ്പോൾ കുറച്ചൊക്കെ ആകുന്നു എന്ന ഒരു തൃപ്തി മാത്രമേ വർണ്ണനയിലുള്ളൂ ആചാര്യസ്വാമിജികൾക്ക് അങ്ങനെ തോന്നുന്നുള്ളൂ അതുകൊണ്ട് കരാടാം തേകാന്തിം കഥയ അമ്മ തന്നെ പറയൂ അമ്മ തന്നെ എനിക്ക് പറഞ്ഞു തരൂ എങ്ങനെയാ പറയേണ്ടത് എന്താ വർണ്ണിക്കേണ്ടത് കഥമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ ശ്ലോകത്തിൻ്റെ രണ്ടാമത്തെ പാദത്തിൽ കാരങ്ങളുടെ യമകാലം ചെയ്തിരിക്കുകയാണ് കരാണാം കകാരം കാന്തിം കഥയ കഥയാമ കഥമുമേ ഇങ്ങനെ യമക അലങ്കാരം ചെയ്ത് ആ ശോഭയുടെ വീണ്ടും ഒരു ശോഭ അലങ്കാരത്തിലൂടെ പ്രകടിപ്പിക്കുന്നു ഓ നഖാനാമുദ്യോതൈഹി നവ നളിനാഗം വിഹസതാം കരാണാം നി കരങ്ങളുടെ സൗന്ദര്യം അത് നഖങ്ങളുടെ സൗന്ദര്യം കൊണ്ട് വീണ്ടും പ്രകടമാകുകയാണ് അങ്ങനെയുള്ളതിന് ആ സൗന്ദര്യത്തെ എങ്ങനെയാണ് വർണ്ണിക്കുക എങ്ങനെ വർണ്ണിച്ച് മതിയാക്കും പിന്നെ എങ്ങനെയെങ്കിലും വർണ്ണിക്കാമെന്ന് കരുതിയാൽ കമലം കയാപി സാമ്യം കയാചിത് ഭജതു ഏതെങ്കിലും തരത്തിൽ കയാജിദ്വ ഏതെങ്കിലും തരത്തിൽ കമലത്തോട് താമരയോട് ചേർത്ത് സാമ്യം ചേർത്ത് പറയാമെന്ന് തന്നെ കരുതുക കയാചിത്വാ സാമ്യം ഭജത്തു കലയ ഒരു അംശത്തിൽ ആംശികമായിട്ട് അങ്ങനെ ഒരു ബന്ധം പറയാം അതിൻ്റെ കള്ളറും ആകാരവും ഒക്കെ നോക്കിയിട്ട് കമലത്തോട് ആ ബന്ധം പറയാമെങ്കിലും ഹകമലം കിട ലക്ഷ്മി ചരണ തല ലാക്ഷാചരണം എന്നാണ് അത് അങ്ങനെ പറയുമ്പോഴും ഒരു പ്രശ്നം അവിടെ ഉള്ളത് ഈ കമലത്തിന് വാസ്തവത്തിൽ കമലത്തിന് ആ സൗന്ദര്യം കിട്ടിയിരിക്കുന്നത് താമരയ്ക്ക് താമരയുടെ ആ വർണ്ണം കിട്ടിയിരിക്കുന്നത് തന്നെ ക്രീഡത് ലക്ഷ്മി വിളയാടുന്ന ലീലയാടുന്ന ലക്ഷ്മിയുടെ ചരണ കമലങ്ങളിൽ പുരട്ടിയിരിക്കുന്ന ലാക്ഷാരസം ലാക്ഷ എന്ന് പറഞ്ഞാൽ കോലരക്കാണ് കോലരക്ക് അതുപോലെ ഇവിടെ കാലുകളിൽ തേക്കുന്ന ചെമ്പരത്തി ചാറൊക്കെ കാലുകളിൽ തേക്കാറുണ്ട് ആ ചുവന്ന കളർ വരുന്ന ആ രീതിയിൽ അപ്പോൾ കോലരക്കിൻ്റെ ചാറോ അല്ലെങ്കിൽ ചെമ്പരത്തിച്ചാറോ അമ്മയുടെ കാലുകളിൽ തേച്ചിരിക്കുന്നു അമ്മകളിലെ കാലുകളിൽ തേച്ചിരിക്കുന്ന ആ ലാക്ഷാരസത്തിൻ്റെ കോലരക്കിൻ്റെ ചാറിൻ്റെ ഒരു പ്രതിബിംബമാണ് അത് യുക്തമായിട്ടുള്ള ഒരു പ്രതിബിംബമാണ് വാസ്തവത്തിലെ താമരയുടെ വർണ്ണം തന്നെ അങ്ങനെയുള്ള താമരവർണ്ണത്തെ എങ്ങനെയാണ് ഇവിടെ നമുക്ക് വർണ്ണിക്കാൻ കഴിയുക എങ്ങനെയാണത് കരങ്ങളുടെ നിറമായിട്ട് വർണ്ണിക്കാൻ കഴിയുക കാരണം താമരയ്ക്ക് തന്നെ ആ നിറം കിട്ടിയിരിക്കുന്നത് ലീലയാടുന്ന ലക്ഷ്മിയുടെ ആ ചരണകമലങ്ങളുടെ നിറമാണ് എന്നാണ് ആ ചരണകമലങ്ങളിൽ പുരട്ടിയിരിക്കുന്ന ചെമ്പരത്തിച്ചാറിൻ്റെ നിറമാണ് കിട്ടിയിരിക്കുന്നത് അങ്ങനെ അതിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് താമരയ്ക്ക് പോലും ഈ വർണ്ണം കിട്ടിയത് അത് മുഴുവനായിട്ടില്ല അങ്ങനെയുള്ള ആ താമരപ്പൂവിൻ്റെ നിറം എങ്ങനെയാണ് ഇവിടെ കരങ്ങളോട് ചേർത്ത് വർണ്ണിക്കാൻ കഴിയുക അമ്മയുടെ കരങ്ങളോട് ചേർത്ത് എങ്ങനെ വർണ്ണിക്കാൻ കഴിയും ഒരിക്കലും കഴിയില്ല അപ്പോൾ അതിന് സുന്ദരമായ ഭാവനയിൽ കമലങ്ങളുടെ അരുണിമ വാസ്തവത്തിൽ സ്വാഭാവികമല്ല സ്വാഭാവികമായിരുന്നുവെങ്കിൽ ഒരു വേള നമുക്കതുമായിട്ട് തുലനം ചെയ്ത് പറയാമായിരുന്നു എന്നാൽ കമലങ്ങളുടെ അരുണിമ തന്നെ സ്വാഭാവികമല്ല അത് ലക്ഷ്മിയുടെ ചരണകമലങ്ങളുടെ ലാക്ഷാരസത്തിൻ്റെ നിറം പകർന്നതാണ് എന്നാൽ ആ നിറം പകർന്നിരിക്കുന്ന കമലങ്ങളുടെ നിറം എങ്ങനെ ഇവിടെ ചേർക്കാൻ കഴിയും കാരണം ഭഗവതിയുടെ നഖങ്ങളിലും കൈകളുടെയും നിറം വരുമ്പോൾ അത് സ്വാഭാവികമാണ് അതിലെ അരുണിമ അതിലെ ആ ചുവന്ന നിറം സ്വാഭാവികമാണ് താമരയുടേതൊന്നും സ്വാഭാവികമല്ല എന്ന് കൽപ്പിക്കുകയാണ് ഇവിടെ ആ ശങ്കരാചാര്യസ്വാമിജികൾ ഒരു അത്ഭുതമായ വർണ്ണനയിലൂടെ വേദാന്തത്തിൻ്റെ ഒരു തത്വവും സൃഷ്ടിയുടെ ഒരു രഹസ്യവും കൂടി ദ്യോതിപ്പിക്കുകയാണ് താമരപ്പൂവിൻ്റെ നിറം നമ്മൾ എല്ലാവരെയും ആകർഷിക്കുന്നു അപ്പോൾ ആ താമരപ്പൂവിൻ്റെ നിറം വാസ്തവത്തിൽ താമരപ്പൂവിൻ്റേതല്ല താമരപ്പൂവിനെ അതുകൊണ്ട് അഭിമാനിക്കാനൊന്നുമില്ല പിന്നെയോ ആ നിറം ഭഗവതിയുടെ ചരണാരവിന്ദങ്ങളിൽ നിന്ന് കിട്ടിയതാണ് ചരണാരവിന്ദങ്ങളിൽ പുരട്ടിയിരിക്കുന്ന ലാക്ഷാരസത്തിൻ്റെ ഒരു ഛായ അതിൽ നിന്ന് കിട്ടിയ ഒരു അതിൻ്റെ ഒരു നിറം മാത്രമാണ് ഇതിന് കിട്ടിയിരിക്കുന്നത് ഒരിക്കലും അതിന് സ്വാഭാവികമല്ല ഇവിടെ പ്രകൃതിയിൽ കാണുന്നതൊന്നും പ്രകൃതിയിലെ ചരാചരത്തിലെ യാതൊരു ഗുണവും യാതൊരു ഭാവവും സ്വാഭാവികമെന്ന് പറയാനില്ല എല്ലാം പരിണാമവിധേയമായിട്ട് ആ പരാശക്തിയുടെ ശക്തിയുടെ തന്നെ പരിണാമവിധേയമായിട്ട് ഉണ്ടായിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് വാസ്തവത്തിൽ ഈശ്വര സ്വരൂപം ഭഗവതിയുടെ സ്വരൂപം അത് ഈ പ്രകൃതിയിൽ നിന്ന് കണ്ടുകൊണ്ട് മനസ്സിലാക്കാം പ്രകൃതിയുടെ ഗുണങ്ങൾ നാം ആസ്വദിക്കുമ്പോൾ അതിലെ സുഖം നാം അനുഭവിക്കുമ്പോൾ എപ്പോഴും ഓർക്കേണ്ടത് ഇത് ഈശ്വരീയമാണ് ഇത് ഭഗവതിയുടെ ലീലയാണ് ആ പരമേശ്വരി അനുഗ്രഹിച്ചതാണിതെല്ലാം നമ്മുടെ സ്വന്തം കഴിവുകളെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ അങ്ങനെ വേണം ചിന്തിക്കാൻ ആ ഒരു ഭാവം ആചാര്യസ്വാമിജികളിവിടെ പ്രകടമാക്കുന്നു വാസ്തവത്തിൽ ഉപനിഷത്ത് തന്നെ പറയുന്നത് ൂപ ഈയതേ തഥസ്യൂപം പ്രതിചക്ഷണായ എന്നൊരു വാക്യം ബൃഹദാരണ്യകോപനിഷത്തിലുണ്ട് അതിൻ്റെ സാരമെന്തെന്നാൽ ഭഗവാൻ തന്നെ തന്നെ പ്രകടമാക്കി കാണിക്കാൻ ആ പരമേശ്വരൻ പരമാത്മാവ് തന്നെ തന്നെ പ്രകടമാക്കി കാണിക്കാൻ ബഹുരൂപങ്ങളായിട്ട് അനേകം രൂപങ്ങളായിട്ട് സൃഷ്ടിയിൽ പ്രകടമായി എന്തിനങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ ഈ സൃഷ്ടിയിൽ കാണുന്ന സൗന്ദര്യം അത് കണ്ടുകൊണ്ട് എൻ്റെ സൗന്ദര്യം പരമാത്മാവിൻ്റെ സൗന്ദര്യം എന്തെന്ന് ബുദ്ധിമാന്മാർ ചിന്തിച്ചു കൊള്ളട്ടെ കവികൾ വർണ്ണിക്ക വർണ്ണിക്കട്ടെ അത് ആസ്വദിച്ച് അതിലൂടെ ഭക്തർ എൻ്റെ ഭാവനയിൽ എത്തട്ടെ അവരുടെ മനസ്സിൽ എപ്പോഴും എൻ്റെ തന്നെ വിചാരങ്ങളുണ്ടാകട്ടെ അല്ല ഇങ്ങനൊരു സൃഷ്ടി ഉണ്ടാക്കിയിരുന്നില്ല എങ്കിൽ ഒരിക്കലും ഭഗവാനെക്കുറിച്ച് ഒരു മാധ്യമം ഉണ്ടാവില്ലായിരുന്നു ഇതൊരു ഒരു തെളിവാണ് ഒരു സങ്കേതമാണ് ആ തെളിവിലൂടെ നാം ഭഗവാനെ ചിന്തിക്കുന്നു ഒരു സുഖമുണ്ടാകുമ്പോൾ ഓ ആശ്ചര്യം എന്ന് നാം ചിന്തിക്കുമ്പോൾ ആ ആശ്ചര്യത്തിന് കാരണം എന്താണ് നമുക്കതിന് കാരണം അറിയില്ല എന്നുവരുമ്പോൾ അവ ഭഗവത് കൃതയാ കൃപയാണ് എന്ന് തീർച്ചയായിട്ടും നമുക്ക് ചിന്തിക്കാം ആ ഭാവത്തിലാണ് ആചാര്യസ്വാമിജികളുടെ വർണ്ണിക്കുന്നത് വർണ്ണിക്കുന്നത് ശരീരഭാവത്തിലാണെങ്കിലും വർണ്ണന പോകുന്നത് ഭഗവതിയുടെ ശരീരവർണ്ണനിലൂടെയാണ് പക്ഷേ അതിൽ ഇത്തരം ഉപനിഷത് രഹസ്യങ്ങളും നാം അറിഞ്ഞിരിക്കേണ്ട ആ തത്വജ്ഞാനവും കൂടി ചേർക്കുകയാണ് ഈ ഭാവത്തിൽ നാം ദേവിയെ ഭജിക്കുകയാണെങ്കിൽ ഇവിടെ അതിൻ്റേതായിട്ടുള്ള ഫലങ്ങളും നമുക്ക് ലഭിക്കും എപ്പോഴും ഉപനിഷത്തിലായാലും ഗ്രന്ഥങ്ങളിൽ പ്രകടനഗ്രന്ഥങ്ങളിലായാലും ശാസ്ത്രങ്ങളിലായാലും എന്തിനേറെ സ്ത്രോത്രങ്ങളിൽ തന്നെ ആയാലും ഭാവം എന്താണ് എന്ന് നാം ചിന്തിക്കുമ്പോൾ ആചാര്യസ്വാമിജികൾ വർണ്ണിച്ചിരിക്കുന്നത് അദ്വൈതം അടിസ്ഥാനപ്പെടുത്തിയാണ് അവിടെ തന്ത്രശാസ്ത്രങ്ങളെയും മന്ത്രശാസ്ത്രങ്ങളെയും ധ്യാനവും ജപവും പൂജയും കൽപ്പങ്ങളും എല്ലാം ഉപയോഗിച്ചിരിക്കുന്നു എങ്കിലും ഇതെല്ലാം കൈമാറുന്നത് ഇതെല്ലാം നമ്മോട് സംവാദിക്കുന്നത് ആ ഉപനിഷത്ത് ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് തോന്നുന്നു അതാണ് ഇത്തരം ഭാവനയിൽ കാണാൻ കഴിയുന്നത് നേരത്തെ തന്നെ പലവട്ടം സൂചിപ്പിച്ചതാണ് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നമ്മോട് സംവാദിക്കുമ്പോൾ നമുക്ക് സരളമായിട്ട് അത് ഉൾക്കൊള്ളാൻ കഴിയും അമ്മയുടെ സ്വരൂപത്തെ ഈ സരളമായ ഭാവനയിൽ നമ്മോട് ആചാര്യസ്വാമിജികൾ സംവാദിക്കുന്നു നമ്മുടെ ഭാവനയിൽ അത് കൊണ്ടുവരുന്നു അതിലെ പല രസങ്ങളും ചേർത്ത് ആ രസങ്ങളൊക്കെ നമ്മുടെ മനസ്സിൻ്റെ തന്നെ രസങ്ങളാണ് നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയാണ് ഇന്ദ്രിയ നിയന്ത്രണവും മന നിയന്ത്രണവും അഹങ്കാരത്തെ ശമിപ്പിക്കുന്നതുമായിട്ടുള്ള വർണ്ണനകൾ ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഇവിടെ സൗന്ദര്യ സൗന്ദര്യവർണ്ണനയാണ് എന്ന് പറയുമ്പോൾ നേരത്തെ തന്നെ സൂചിപ്പിച്ച കാര്യമാണ് സൗന്ദര്യം പരമാത്മാവിൻ്റെ ആനന്ദസ്വരൂപമാണ് സൗന്ദര്യം കാണുമ്പോൾ ആനന്ദമുളവാകുന്നു എന്നതാണ് സൗന്ദര്യത്തിൻ്റെ പ്രത്യേകത എല്ലാത്തിനും അതിൻ്റെതായ സൗന്ദര്യമുണ്ട് നമുക്ക് വികൃതമെന്ന് തോന്നുന്നതിന് പോലും മറ്റൊരു തലത്തിൽ ഒരു സൗന്ദര്യമുണ്ട് സമത്വത്തിനും സമഭാവത്തിനും ഒരു സിമിലാരിറ്റിക്കും ഒരു സൗന്ദര്യമുണ്ട് അതുപോലെ തന്നെ വിഷമഭാവത്തിനും ിസിമിലാരിറ്റിക്കും ഒരു സൗന്ദര്യമുണ്ട് ആ അതെല്ലാം തന്നെ ആത്മാവിൻ്റെ സ്വരൂപമത്രേ അപ്പോൾ ഏത് കണ്ട് എന്ത് പ്രത്യക്ഷമാകുമ്പോൾ നമ്മുടെ മനസ്സിൽ സുഖമുളവാകുന്നു ആനന്ദമുളവാകുന്നു ദുഃഖത്തിനൊരു സമാധാനമുണ്ടാകുന്നു ഒരു ശാന്തി അനുഭവിക്കാൻ കഴിയുന്നു അതെല്ലാം രസങ്ങളാണ് അതെല്ലാം ആത്മാവിൻ്റെ സ്വരൂപങ്ങളാണ് സംഗീതം ആസ്വദിക്കുമ്പോൾ സംഗീതത്തിന് മനസ്സിന് ശാന്തമാക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ടാണ് സംഗീതം നമ്മൾ നിരന്തരം ദുരിതുരേ കേട്ടുകൊണ്ടിരിക്കുന്നത് കാരണം അത് തരുന്ന രസം മറ്റെവിടെയും ആസ്വദിക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ പല പലതലത്തിലാകുന്ന രസങ്ങളും അതിലുണ്ടാകുന്ന സൗന്ദര്യവും അതതിൻ്റെ സൗന്ദര്യങ്ങളാണ് സുന്ദരം തരുന്നത് സുഖം തരുന്നത് ആനന്ദം തരുന്നത് തരുന്നതെന്നാണ് സൗന്ദര്യ വാക്കിന് തന്നെ അർത്ഥം അപ്പോൾ ആ ഭാവത്തിലൂടെ ഇവിടെ ആചാര്യസ്വാമിജികൾ വർണ്ണിക്കുകയാണ് എഴുപത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ നഖകാന്തിയോടുകൂടി അതി ആശ്ചര്യമായിട്ടുള്ള രീതിയിൽ കരങ്ങളുടെ കാന്തിയെ വർണ്ണിച്ചു അപ്പോൾ ഭുജങ്ങൾ എന്ന് പറഞ്ഞാൽ കൈ മുഴുവൻ തോളുതൊട്ട് താഴേട്ടുള്ള ഭാഗം മുഴുവൻ ഭുജം ഭുജ എന്ന വാക്കുകളിൽ പറയുന്നു എന്നാൽ കരം എന്ന് പറയുമ്പോൾ നമ്മുടെ കൈത്തണ്ടാണ് ഉള്ളംകും കൈത്തലത്തെയാണ് കരം എന്ന് പറയുക അപ്പം ഇത് രണ്ടിനെയും ചേർത്ത് ആദ്യത്തെ ശ്ലോകത്തിൽ എഴുപതാമത്തെ ശ്ലോകത്തിൽ ഭുജത്തെയും അത് കഴിഞ്ഞ് എഴുപത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ നഖങ്ങളോടൊപ്പം കരങ്ങളെയും വർണ്ണിച്ചു ഈ ഭാവം വളരെ അസ്വാദ്യമാണ് എപ്പോഴും ആനന്ദത്തിൽ തരുന്നതാണ് ഇത് അമ്മയുടെ പദാരവിന്ദിൽ തന്നെ അർപ്പിക്കാം തവ ജനസ്തുതിരിയം